എല്ലാവർക്കും കുറച്ച് മധുരം ആവാം. ഇത് മാത്രമല്ല, കഴിക്കാനൊന്നുമില്ലേ? ശരിയാണല്ലോ അല്ലേ, നമ്മളിങ്ങനെ മറ്റേ അഭയാർത്ഥികളായിട്ട് വന്ന് നിൽക്കുമ്പോൾ അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ. ഉണ്ണിക്കുടാ, നിനക്ക് എന്തെങ്കിലും വീട് അന്യതാണ് അല്ലല്ലോ, അവിടെ ഷൂട്ടിൻ്റെ ഒരു കാരണം കൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നല്ലേ ഉള്ളൂ. ദിയാ, ഉണ്ണിക്കുട്ടനും പാറക്കുട്ടിക്കും എന്തൊക്കെ വേണം അതെല്ലാം നീ കഴിക്കാൻ കൊടുക്കും. വേണ്ട, ഞാൻ കൊടുത്തോളാം അവന്. അതെന്തെന്നേലും അങ്ങനെ അല്ല, അങ്ങനെയല്ല, ഞാൻ കൊടുത്തോളാം പറഞ്ഞതാ. പോന്നേ, ഈ സമയത്ത് പറയാൻ പാടുണ്ടോന്ന് എനിക്കറിയത്തില്ല. എന്നാ പറയണ്ട. ശരിയാണ്, നീ ഇപ്പൊ ഈ സമയത്ത് ഒന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ല, വേറൊന്നുമല്ല, അതിപ്പോ നമ്മുടെ സ്വന്തം വീടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഹൗസ് ഓണറിന്റെ പ്രശ്നവും അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇപ്പൊ ഷൂട്ട് വന്നപ്പോ ഇറങ്ങി വരേണ്ട പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അതിപ്പോ നമ്മുടെ സ്വന്തം വീടായിരുന്നെങ്കിൽ അച്ഛൻ തന്നെ ഇതേപോലെ വാടകയ്ക്ക് കൊടുത്തിട്ട് ഇറക്കി പോട്ട് വരും. എന്തായാലും ഒന്നും തന്നെ. ബാല ഇവിടെ ഇല്ലാഞ്ഞെന്ന് പറഞ്ഞാൽ നെയ്യാറ്റിങ്ങനെ പോയിരിക്കല്ലേ, അല്ലെങ്കിൽ ഇപ്പൊ അവരുടെ അടി ഉണ്ടാക്കാൻ പോയനെ. ഹൗസ് ഓണർക്ക് നല്ലത് കിട്ടുകയും ചെയ്യും. ഒരു ദിവസം കാര്യമല്ലെന്ന് ഇനിയിപ്പോ ബാലിന്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട, ഇവിടെ നമുക്ക് മാനേജ് ചെയ്യാം. ഞാൻ അവരടുത്ത് ചോദിച്ചായിരുന്നു ഷൂട്ടിംഗ് നടക്കണ അടുത്തെ, അപ്പൊ അവരോരോ 9-8 മണിയൊക്കെ ആകുമ്പോ തീരുന്നാ പറഞ്ഞെ. പിന്നെന്ത്, നമ്മളിവിടെ എൻജോയ്. എന്റെ സിബി, ഇത്ര നേരത്തെ പിടിച്ച ഒരു പ്രൊഡ്യൂസറുടെ കൂടെ ഈ അടുത്ത കാലത്ത് ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. 2 കിലോ മുല്ലപ്പൂ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് 2 മുഴം മുല്ലപ്പൂ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. ദേ പുള്ളി വിളിക്കുന്നുണ്ട്, ഞാൻ വിളിക്കാവേ. ആ സാർ, ഇവിടെ എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് സാർ. ഡയറക്ടർ അല്പം സ്ലോയാ, കുഴപ്പമില്ല. നൈറ്റ് ബാറ്റ കയറുമെന്നൊരു സംശയം, ഞാൻ വിളിച്ചോളാം സാർ. ഓക്കെ സാർ. സാറേ, കഴിഞ്ഞ ആഴ്ച വന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല, അവരവിടെ കിടന്ന് വെള്ളം വെക്കുക. ഇനിശ്ശേ, ഒരു കാര്യം ചെയ്യ്, നമുക്ക് പകുതി പേയ്മെന്റ് ഈ ആഴ്ച കൊടുക്കാം, ബാക്കി തന്നെ അടുത്ത ആഴ്ച കൊടുക്കാം. ഇന്ന് പറ നാട്ടത്തിൽ പണിക്കുന്നുണ്ട്. ഞാൻ ഇവന്റെ ഓണർ, നിങ്ങളാര്? ഈ കാറൊക്കെ തുടങ്ങണത്? ഈ കാറൊക്കെ തുടങ്ങണത്? ഈ വീടിന്റെ ഓണറോ? ഞാൻ ഇവന്റെ ഓണറാണെന്ന്. ഇത് നിങ്ങളുടെ സ്വന്തം വീടാണ്? സ്വന്തം വീടല്ല, ഇത് വാടക വീടാണ്. വാടക ഗിരീഷേ, വാടകക്കാരെ ഒഴിപ്പിച്ചല്ലേ ഹൗസ് ഓണർ പറഞ്ഞ്? അതെല്ലോ, വാടകക്കാരെ എല്ലാം ഒഴിപ്പിച്ചിട്ടുണ്ട്. അത് ശരി, ഒരു വർഷത്തേക്ക് അഗ്രിമെന്റ് താമസിക്കാൻ വാങ്ങിച്ചിട്ട് വീട് ഷൂട്ടിങ് കൊടുത്തേക്കണം. അയാളെ കൊള്ളല്ലേ, അതല്ല എന്റെ ഭാര്യ മക്കളെ അടിച്ച് കളഞ്ഞ കൊടുത്ത. അതെ, നിങ്ങളുടെ ഭാര്യ മക്കളും എവിടാന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. നിങ്ങളുടെ പേരെന്താണ്? ഉണ്ണിലാല്. ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. എന്റെ വീട് അതിക്രമിച്ചു ഷൂട്ട് എടുത്തുകൊണ്ട് ഞാൻ പോലീസിനെ വിളിക്കും. എന്റെ ചേച്ചി, ഇയാളെ ഒന്ന് വിളിച്ചോണ്ട് പോവാമോ? അകത്ത് സിംഗ് സൗണ്ട് ഇല്ല, ഷൂട്ട് നടക്കുന്നത് സിംഗ് സൗണ്ട് ഒരുപാട്. എന്താണ് സിംഗ് സൗണ്ട്? വീട് ഷൂട്ടിങ്ങിൽ എടുത്തേക്കണ്. പണ്ടെന്റെ അപ്പൂപ്പ ഒരാളേന്ന് കൊറേ സ്ഥലം പാട്ടത്തിലെടുത്ത് കൃഷി ചെയ്ത് പൈനാപ്പിൾ കൃഷി ചെയ്ത് പൈനാപ്പിളെല്ലാം വിളഞ്ഞ് പഴുത്തപ്പോൾ ഉടമസ്ഥ വന്ന് 2.5 അടിച്ചോണ്ട് പോയി. അപ്പൂപ്പ എന്ത് ചെയ്ത്? വിട്ടില്ല. കേസ് കൊടുത്ത് കോടതി കയറി ഇറങ്ങി അയാളിപ്പോൾ ജയിലിലാണ്, അറിയാമോ? അപ്പൂപ്പൻ്റെ മോനാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ അനുവാദമില്ലാതെ വീട്ടിൽ കയറി ഷൂട്ട് ചെയ്യാൻ ഈ വീടിൻ്റെ ഹൗസ് ഓണറെ ഞാൻ ജയിലിൽ കയറ്റും. ഈ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന്, ഇങ്ങനെ ഒരു ലീഗൽ ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ നീലൂരടുത്ത് പറഞ്ഞിരുന്നു. രാഘകുമാര് പറയുള്ളൂ, പക്ഷെ ഞാൻ അത് ചെയ്യും, ഞാൻ പ്രവർത്തിക്കും, ഞാൻ കേസ് കൊടുക്കും. കേസും വഴക്കെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പുറകെ ഓടിപ്പോകാൻ എളുപ്പമാണ്. അതിന്റെ പുറകെ പോയി നോക്ക്, അപ്പൊ മനസ്സിലാവും അതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന്. ഏ, നീ എന്റെ സൈഡാ? ആ ഹൗസ് ഓണർ സൈഡാടി. ഞാൻ ആരുടെ സൈഡൊന്നും അല്ല, എനിക്ക് മനസ്സമാധാനം വേണം. എനിക്കിപ്പോ വീട്ടിൽ അടിച്ചിറങ്ങിയ മനസ്സമാധാനല്ലേ? ആടേ, ഞാൻ ബാലോജിന്റെ സൈഡാ നിൽക്കുള്ളൂ. ഇപ്പൊ അയാൾക്കെതിരെ കേസ് കൊടുത്തില്ലെങ്കിലേ പിന്നെയും പുള്ളി ഇതന്നെ ചെയ്യും. ഇന്നൊരു ദിവസത്തെ ഷൂട്ട്, നാളെ വല്ല മെഗാ സീരിയലിന്റെ ഷൂട്ട് വെച്ച് നമ്മൾ അവിടുന്ന് പുറത്താവില്ലേ? എന്റെ ദിയ, നീ ഒന്ന് മിണ്ടാണ്ടിക്ക്, നിന്റെ വായ നല്ല കാര്യമൊന്നും വരൂലേ. എന്റെ മമ്മ, എനിക്കറിയാം ഇവരുടെ സ്വഭാവം. അല്ല, സാധാരണ ഏതെങ്കിലും വീട്ടിൽ ഇതേപോലെ ഷൂട്ടിനൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ആൾക്കാർക്ക് അവിടെ താമസിക്കാനുള്ള അവസരം ഒരു കൊടുക്കും. ഇതെന്തോ വലിയ സിംഗ് സൗണ്ട് ഒന്നും പറഞ്ഞുകൊണ്ട് ഉള്ളവരെല്ലാം കൂടെ അവിടെ ഇറക്കി വിട്ടില്ലേ?
എന്റെ പൊന്നച്ച ഒരു രക്ഷയിലിട്ട് അവിടെ ഒരു അരവിന്ദ് പറഞ്ഞ ഒരുത്തരുണ്ട്. ഓഡിയോ എഞ്ചിനീയർ എന്നങ്ങാണ്ട് എപ്പം നോക്കിയാലും കിടന്ന് സൈലൻസ് സൈലൻസ്, കാക്ക പോലും കരയാൻ വിടുന്നില്ല. അങ്ങനെ സൗണ്ട് ഇല്ലെങ്കിൽ അവിടുത്തെ സെറ്റിലെ പകുതി പ്രശ്നം തീരും. പിന്നെ വേറൊരുത്തെ ചാജി ക്യാമറാമാൻ എവിടെ പോയി വെച്ചാലും ഫ്രെയിം, ഇവിടെ ഫ്രെയിം, ഇവിടെ ഫ്രെയിം. എന്നെയും പറഞ്ഞു അവിടെ നിന്ന് ഓട്ടിച്ചത് അങ്ങനെ എറിയാൻ തോന്നി വെച്ചാ അവരുടെ പോയത്. അന്നത്തെ ഈ ക്യാമറമാന്മാർക്കും ഈ സൗണ്ടിലെ ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ, നമ്മളെ പോലെ ആൾക്കാർ ചെന്ന് നിൽക്കുമ്പോ ഒരു ഹെഡ് വെയിറ്റ് ഇച്ചിരിക്കും. പണ്ട് ഇന്ത്യ ഇൻവേഡ് ചെയ്യാൻ വന്ന ബ്രിട്ടീഷുകാരെ നമ്മൾ ഓടിച്ച പോലെ നമ്മുടെ വീട് ഇൻവേഡ് ചെയ്യാൻ വന്ന യവന്മാരെ നമുക്ക് ഓടിക്കണം. കൊതൂര് പോവാടിക്കണം. ചൂട്ട് കഴിയുന്നിടം വരെ ഇങ്ങോട്ട് വരാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നമ്മളെ വീടാണ്, നമുക്ക് തോന്നും വരും. നമുക്ക് എവിടുന്ന് കുറച്ച് സാധനം എടുക്കാണ്ട്. എന്നാ സാധനം? പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്തു തരാം. ഓ, സാധനം പറഞ്ഞ് നിങ്ങൾ എടുത്തു തരുമോ? കൂടുതൽ കളിക്കല്ലേ, ഒരുപാട് അഭ്യാസികളെ കണ്ടിട്ടുള്ള ഈ ഉണ്ണിലാൽ ആറ്റിങ്ങൽ. നമ്മള് ഒരുപാട് അഭ്യാസികളെ കണ്ടിട്ടുള്ള കാണാം. ഗിരീഷേ, എന്തോ ഇതൊരു ഒച്ചോടെ കംപ്ലീറ്റ്. ഗിരീഷേ, ഈ ഷൂട്ടിംഗ് അടച്ചപ്പെടുന്നതിനെ പറ്റി നമ്മുടെ അസോസിയേഷൻ പരാതി കൊടുത്തിട്ട് എന്താ പറഞ്ഞത്? വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവര് പൊതുയോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് കഴിയുമ്പോൾ ഇങ്ങോട്ട് വിളിച്ചറിയിക്കും. അവര് പൊതുയോഗം നടത്തിട്ട് നമുക്കൊരു ചുക്കുമില്ല. അതെ, നമ്മുടെ ദേഹത്തങ്ങൾ തൊട്ടുകഴിഞ്ഞാണ്ടല്ല ആ കടന്തര കൂടെ ഇളകുമ്പോൾ ഇഷ്ടംപോലെ പയ്യന്മാരാണ് ഇവിടെ കയറി വളയുന്നു. മൊട്ടമാലിന്റെ ടീംസ് ആണ്. ആ ഗേറ്റ് കഴിഞ്ഞ് ഒരുത്തിന് ഇങ്ങോട്ട് വരത്തില്ല. രാജാക്കന്മാർ താമസിക്കുന്ന കൊട്ടാരം ഒഴിപ്പിച്ച് ഷൂട്ട് നടത്തിയിട്ടുള്ളവരാണ് ഈ ഉണ്ണിലാൽ ആറ്റിങ്ങൽ, അറിയോ? എങ്കിലും ഉണ്ണിലാലെ ഞാൻ പറയണ്, ഇന്റെ അവസാനത്തെ ഷൂട്ടാണ് ഇന്നത്തെ ദിവസം. ഞാൻ മേടിച്ചല്ലേ പറഞ്ഞു ഓട്ടം വീണ് കളഞ്ഞില്ല. എന്തായി കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ബാലേന്ദ്രൻ തമ്പി? ഓ, ഇപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായി, കാര്യം നടന്നില്ല. അപ്പൊ പിന്നെ കേസ് കൊടുക്കല്ലോ ബാലു. എന്റെ രാംകുമാർ, അവന്മാർ ഇന്നത്തെ ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പിന്നെ കേസ് കൊടുക്കാൻ എന്ത് കാര്യം? ഇപ്പൊ തന്നെ കൊടുക്കണം, പണി ഇപ്പൊ കൊടുക്കണം. അയ്യാ, അവർ അടി ഉണ്ടാക്കാനൊന്നും പോണ്ടെന്ന്. രാംകുമാറെ, എന്റെ കയ്യിൽ അടിയുള്ള മിനിമം കുറച്ച് യോഗ്യത വേണം. അടിയുള്ള യോഗ്യത ഒക്കെ വേണോ? ആ യോഗ്യത വേണം, എന്റെ കയ്യിൽ നിന്ന് അടിയുള്ള യോഗ്യത വേണോടാ? അല്ല, അപ്പൊ എന്താ ചെയ്യാ ഉദ്ദേശം? ഉദ്ദേശം രാംകുമാർ കണ്ടോ, ഷൂട്ട് നിർത്തി അവര് കാറിലെ നിരനിരാണ്ട് പാരായണം ചെയ്ത് കാണാം. ഓക്കെ, അപ്പൊ ഇനി ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കട്ടെ. കാണട്ടാ, എന്നെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ, എനിക്ക് ഷൂട്ടിംഗ് സെറ്റ് സിനിമക്കാരെ പണ്ടേ കണ്ടുകൂടാ. ഞാൻ ഒരുപാട് സംവിധാനമാർത്ത് പ്രൊഡക്ഷൻ കണ്ടോളം ചാൻസ് വെച്ച് പോയിട്ടുണ്ടാ, അച്ഛനെ ഞാൻ അടുപ്പിച്ചിട്ടില്ല. അതിനുശേഷം എനിക്ക് അമ്മയുടെ തീർത്ത തീർത്ത പകയാണ്. ഇന്ന് ഞാൻ കത്തിക്കും, എന്തോന്ന് സെറ്റ് കത്തിക്കും. ഞാൻ എന്നാ പോട്ടാ. വേണ്ട, നിന്നെ കൊണ്ടൊരു കാര്യമുണ്ട്. വാടാ, ഷൂട്ട്
സിനിമ നടന്മാരി കാണുമ്പോണ്ടാ. അച്ഛനെ കേട്ടോ ആ